ഈ വരുന്ന കേറ്ററ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാനും കേറ്ററ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. കേറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ആണ് ഞാൻ ക്വാളിഫൈഡ് ആയത്. അപ്പോ എന്റെ കേറ്ററ്റ് കാറ്റഗറി 3 പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഏത് രീതിയിലാണ് ഞാനത് പ്രിപ്പയർ ചെയ്തത്? എന്തെങ്കിലും ബുക്ക്സ് റെഫർ ചെയ്താണോ പഠിച്ചത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണോ, ഏതെങ്കിലും യൂട്യൂബ് ചാനൽസ് റെഫർ ചെയ്തിട്ടാണോ പഠിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. എനിക്ക് ആദ്യമേ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പോലും വളരെ ടെൻഷനായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ്, അതായത് എന്റെ ബിഎഡിന്റെ ഫൈനൽ സെമസ്റ്ററിലാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു എക്സാം കൂടെ വന്നിരുന്നു, അതിന് അപ്ലൈ ചെയ്യാതിരുന്നതിന്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ എങ്ങനെ എന്നെ കൊണ്ട് എക്സാം എഴുതാൻ പറ്റുക, ഒന്നും അറിയാതെ വെറുതെ പോയി എഴുതിയാൽ കിട്ടുന്ന ഒരു എക്സാം അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് അപ്ലൈ ചെയ്തില്ലായിരുന്നു. പിന്നീട് ഈ എക്സാമിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കോൺഫിഡൻസ് ഞാൻ ആദ്യം ബിൽഡ് ചെയ്തു. കാരണം എന്നെ കൊണ്ടും സാധിക്കും, അതിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഈ പറയുന്ന എക്സാം ക്വാളിഫൈ ആവാൻ സാധിക്കും എന്നൊരു മനോഭാവം ഞാൻ എന്നിൽ തന്നെ സൃഷ്ടിച്ചു. അതിനുശേഷം ഞാനത് പ്രിപ്പയർ ചെയ്തത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാൻ ശ്രമിച്ചു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തു, ചില ക്വസ്റ്റ്യൻസ് എനിക്ക് സുഖമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്നതായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വഴി. കാരണം എന്തെങ്കിലും വേറെ കണ്ടന്റ് ഒന്നും ഇല്ല, സിലബസ് കയ്യിലുണ്ട്. വെറുതെ സിലബസ് മാത്രം നോക്കി പോയാൽ മാർക്ക് കിട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പാസ്സാവാൻ പറ്റോ ഇല്ലയോ, അങ്ങനത്തെ ഒരു ഡൗട്ടായിരുന്നു എന്റെ മനസ്സിൽ. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനുള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ, അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺസ് ഒക്കെ സെയിം രീതിയിലാണ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും അതേ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തന്നെയും അതേ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ പിന്നെ ഞാൻ ചെയ്തത് അതിന് മുന്നേ നടന്നിട്ടുള്ള 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടുപിടിച്ചു. പലരുടെ അടുത്തുനിന്നും ചോദിച്ചു വാങ്ങി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചു. അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുന്നു, മാത്സ് പാർട്ട് മാത്രം എടുത്തിട്ട് ഞാൻ ആദ്യം സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് മാത്സ് പാർട്ടിലെ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് അത് ഓരോന്നോരോന്നിന് ആൻസേഴ്സ് കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഐഡിയ ക്ലിയർ ആയി. കാരണം സെയിം കണ്ടന്റിന്റെ തന്നെ പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അത് കഴിഞ്ഞു വരുന്ന, അതായത് ഞാൻ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന ആ കേട്ടത്തെ എക്സാം എനിക്ക് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ ഒരുവിധം എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു അതിനുള്ളിൽ വന്നത്. സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനുള്ളിൽ വന്നു. ഇപ്പൊ ഒരു സർക്കിൾസിന്റെ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ വരുന്ന സർക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസ് പിന്നീടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ ആ രീതിയിലാണ് ഞാൻ എന്റെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെ കേട്ടിട്ട് കാറ്റഗറി 3 എക്സാം എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ നിങ്ങൾക്കും ഈ കാറ്റഗറി 3 എക്സാം, മാത്തമാറ്റിക്സിന്റെ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് മാത്സ് പോർഷനിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്റെ തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഈ കേട്ടിട്ട് കാറ്റഗറി 3 എക്സാം എന്റെ പ്രീവിയസ് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10 വർഷത്തെ അല്ല 10 പ്രാവശ്യത്തെ, അതിന് മുന്നിൽ ഉണ്ടായിരുന്ന 10 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ ആൻസർ കീസ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്ത് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൽ വരുന്ന വീഡിയോസ് കാണുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന കേട്ടിട്ട് എക്സാം വളരെ സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ യൂസ് ചെയ്ത അതേ സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയുള്ള വീഡിയോസ് മുടങ്ങാതെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.